ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം. സംഭവമായ ഒരു ലോകത്തിൽ ഈ കഴിഞ്ഞ നാട്ടിലൊക്കെയും കർത്താവിന്റെ അമിതമായ കൃപകൾ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. നിത്യനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, സർവശക്തനായ ദൈവമേ, അവിടുന്ന് മനുഷ്യവർഗത്തെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പാപം ചെയ്ത ദൈവത്തോടെ മത്സരികളായി ശത്രുക്കളായി തീർന്ന മനുഷ്യവർഗത്തെ സ്നേഹിപ്പാനും അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ വിടുവിപ്പാൻ തക്കവണ്ണം അവരുടെ പാപത്തിന്റെ പരിഹാരമായി തന്റെ പുത്രനെ ഈ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കുകയും അവന്റെ പാപമോചന ആ യാഗബലിയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം നൽകുകയും ചെയ്തതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണം എളിയവരാവുന്ന ഞങ്ങളെ നീ ബലപ്പെടുത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് സുവിശേഷം ഈ മൈതാനത്ത് ഈ പട്ടണത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഘോഷിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസന്മാർക്ക് ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രിയും ശാന്തമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ വചനം കേൾപ്പാൻ തക്കവണ്ണം അവിടുന്ന് വഴികളെ ഒരുക്കണമേ. കാലാവസ്ഥയും മറ്റു കാര്യങ്ങളെയൊക്കെയും ഞങ്ങൾക്ക് അനുകൂലമായി തന്നിട്ടുള്ളതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ശാന്തമായിരുന്നിടത്ത് വചനം കേൾക്കുവാൻ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഒരുക്കപ്പെട്ട നിത്യരക്ഷയെ അനുഭവിക്കാത്തവരായി കണ്ടെത്താത്തവരായി ആരെങ്കിലും ഞങ്ങളുടെ ഈ കൂടിയവരവിൽ ഇന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് രക്ഷയുടെ ദിവസമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ പുത്രൽ കൂടെ ഒരുക്കിയിരിക്കുന്ന ദാനമായിരിക്കുന്ന രക്ഷയെ കൈവശമാക്കുവാൻ നിത്യജീവന അവകാശികളെ തീരുവാൻ ഇടയാക്കണമേ. അവിടുന്ന് വന്നിട്ടില്ല, ഇതുവരെയും വരാഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷവും ഇങ്ങനെ ഈ കൺവെൻഷൻ നടത്തുവാനായിട്ട് ഇടയായി. എന്നാൽ ഞങ്ങളല്പം മുമ്പേ കേട്ടതുപോലെ ചിലർ വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി മനസ്സാന്തരപ്പെടേണ്ടതിന് വേണ്ടി ദൈവം ദീർഘക്ഷമായി കാണിക്കുകയാണ്. ലോകത്തോടവിടുന്ന് ദീർഘക്ഷമായി കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കൃപായുഗം അവസാനിക്കുകയും കർത്താവ് നിന്റെ സഭയെ ചേർത്തുകൊള്ളുകയും ചെയ്യും. അതിനുശേഷം ലോകത്തിന് വലിയ ഒരു മഹാപീഡനകാലം ഉണ്ടാകുവാൻ പോകുന്നു. ആ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഇന്ന് കടന്നു വന്നിരിക്കുന്ന ആർക്കെങ്കിലും ഈ രക്ഷയെങ്കിലേക്ക് കടന്നു വരുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്നതിന്റെ വിലയേറിയ ദാസനെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. താൻ പ്രായത്തിന്റേതായ ബലഹീനതയുണ്ട് എങ്കിലും ആത്മാവിൽ ശക്തിയുള്ളവനായി ധൈര്യത്തോടുകൂടെ ആത്മബലത്തോടെ ധൈര്യത്തോടെ സംസാരിപ്പാൻ തക്കൊണ്ട് നിന്റെ ദാസനെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ നിങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഈ കൺവെൻഷന്റെ അർദ്ധരാത്രിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിയോടൊന്ന് അവിടുത്തെ സാന്നിധ്യത്തിന് മറുപടി ഞങ്ങളെ ഇരുത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ താഴ്മയും വിനയുമായിട്ട് അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പട്ടണത്തിലും പരിസരത്തിൽ നിന്നും ദൈവവചന ശ്രദ്ധയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ ഈ യോഗത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഉത്സാഹിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് രാത്രി 8:20 യോഗം കൃത്യമായിട്ട് അവസാനിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് മുഖവരിയായിട്ട് ഒന്നും പറയാതെ സുവിശേഷ സത്യങ്ങൾ ചുരുക്കമായി ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയതിലേക്ക് മത്തായിയുടെ സുവിശേഷം
പതിനൊന്നാം അധ്യായത്തിന്റെ 28-ാം വാക്യം ഒരു സഹോദരൻ ആദ്യമൊന്ന് വായിക്കണം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. ഇനി ഒരു വാക്യാംശം കൂടെ ആദ്യം വായിക്കാം. 11-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. മതി. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള അതിപ്രധാനമായ ചില പ്രസ്താവനകളിൽ ഒന്നാണ് ആദ്യമായി നാം വായിച്ചു കേട്ടത്. കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ. എന്തിനാണ് വരുന്നത് എന്നുള്ള കാര്യം പറയുകയുണ്ടായി. വളരെ അസ്വസ്ഥതയും അസമാധാനവും കലഹങ്ങളും കലാപങ്ങളും അപ്രതീക്ഷിതമായ സംഭവങ്ങളും നിറഞ്ഞ ലോകത്തിൽ, ലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ച് നോക്കിപ്പാർക്കുന്ന സ്ഥിതിയിൽ ജനമെത്തിച്ചേർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് ആശ്വാസത്തിലേക്ക് മനുഷ്യജാതിയെ വിളിക്കുന്ന വാക്കുകളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ഈ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം, അത് മുഖവരിയായി ചില കാര്യങ്ങൾ പറയേണ്ടതാണ്, എന്നാൽ അവിടേക്ക് കടക്കുവാൻ ഒട്ടും നിർവാഹമില്ല. ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ സ്നാപകൻ, സ്ത്രീകളിൽ നീ ജനിച്ചവരിലേക്കും വലിയവൻ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ആ മഹാനായ ദൈവത്തിന്റെ ദാസൻ യേശുവിനെക്കുറിച്ച് സംശയിക്കുന്നവനായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത് തുടർന്ന് ആ പ്രവാചകൻ സംശയസ്ഥനായി തീർന്നു പോയെങ്കിലും അവൻ ഏറ്റവും ഉന്നതനാണ്, ശ്രേഷ്ഠനാണ് എന്നുള്ള കാര്യം കർത്താവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് തുടർന്ന് ഈ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ അതിപ്രധാനമായി നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, താൻ സഞ്ചരിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളിൽ അനേകരെ മാനസാന്തരപ്പെടാതെ കടന്നുപോകുവാൻ ഇടയായി എന്നുള്ളതാണ്. അതേ തുടർന്ന് ദൈവത്തെ സംബന്ധിച്ചും ദൈവം മനുഷ്യവർഗത്തോട് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നും മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത് എന്നും ഓർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം സകലവും തന്റെ അധികാരത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം താൻ പറയുന്നുണ്ട്. അങ്ങനെ അനേക വിശിഷ്ട വിഷയങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞതിന്റെ ശേഷം കർത്താവ് എടുത്തു പറഞ്ഞ വാക്കുകളാണ്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമായുള്ളവരെയും നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ ആശ്വാസമില്ലാത്ത ലോകത്തിൽ ദുഃഖവും കണ്ണുനീരും
കഷ്ടതയും നിറഞ്ഞ ലോകത്തിൽ മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭകാലം മുതൽ മനുഷ്യൻ അസ്വസ്ഥനായും ആശ്വാസമില്ലാത്തവനായും കഴിയുന്ന കാഴ്ച നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെയുള്ള ലോകത്തിൽ ആശ്വാസം കൊടുക്കുവാൻ വേണ്ടി, ആശ്വാസ സന്ദേശം നൽകുവാൻ വേണ്ടി, മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി വന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ജനത്തെ വിളിക്കുകയാണ്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമായുള്ളവരെയും നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ. മനുഷ്യർ ഏത് നിലയിലുള്ളവരായെങ്കിലും വിവിധ നിലയിലുള്ള അധ്വാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ധനികരാണെങ്കിലും ശരി, ദരിദ്രരാണെങ്കിലും ശരി, എങ്ങനെയുള്ളവരും അനേക വിധത്തിലുള്ള അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. കാര്യസാധ്യതയ്ക്ക് വേണ്ടിയും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടിയും സമാധാനവും ആശ്വാസവും വിജയവുമുള്ള ജീവിതം നിർവഹിക്കുവാൻ വേണ്ടിയും ഏത് നിലയിലും അധ്വാനിക്കുവാൻ മടിയില്ലാത്തവനാണ് മനുഷ്യൻ. ധനവാന്മാരാകട്ടെ ദരിദ്രന്മാരാകട്ടെ, ആരും ഓരോ നിലയിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് മാനുഷികമായ ആ അധ്വാനങ്ങളെ, വാസ്തവത്തിൽ അതിനെ കടന്നിട്ട് തനിക്ക് ചില ആത്മീകമായ സത്യങ്ങൾ ഓർപ്പിക്കുവാനുണ്ട്. ആ കാര്യമാണ് തന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. മനുഷ്യന്റെ അധ്വാനം എന്ന് പറയുന്നതിൽ അതിപ്രധാനമായ ഒരു കാര്യം, മനുഷ്യന് ആത്മരക്ഷ വേണമെന്നുള്ള താല്പര്യമുണ്ട് പലർക്കും, അതില്ലാത്ത അനേകരുണ്ട്. എന്നാൽ ആത്മരക്ഷ നേടുവാൻ എന്താണ് വേണ്ടതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ആരായുകയും ചെയ്യുന്നവരുണ്ട്. തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ആത്മശാന്തിക്കു വേണ്ടി, തങ്ങളുടെ മോക്ഷപ്രാപ്തിക്കു വേണ്ടി അവരെ നദികളിൽ എറിഞ്ഞു കൊലപ്പെടുത്തി ആത്മപ്രാപണം ആത്മരക്ഷ പ്രാപിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ആയിരങ്ങൾ ചരിത്രത്തിലുണ്ട്. ആത്മരക്ഷയ്ക്കു വേണ്ടി എന്തെല്ലാം പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തിലുണ്ട്. ആത്മരക്ഷ പ്രാപിക്കുവാൻ വേണ്ടി കഷ്ടങ്ങളും ത്യാഗങ്ങളും അനുഭവിക്കുന്നവരായ ആളുകൾ ലോകത്തിലുണ്ട്. എന്നാൽ കർത്താവ് ആ ഭാഗങ്ങളെ അതിര് കടന്നിട്ട് കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ. ദൈവത്തിന്റെ വചനത്തെ ഞാൻ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു പദമുണ്ട്, അത് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ ആവശ്യവുമായ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അധ്വാനങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതിപ്രധാനമായവന്റെ കാര്യം അവന്റെ ആത്മരക്ഷ നേടുവാൻ കഴിയണം എന്നുള്ളതാണ്. ദൈവവചനം പഠിപ്പിക്കുന്നത്, ഓർപ്പിക്കുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ശിക്ഷയ്ക്ക് അധീനരായി തീർന്നവരാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. അങ്ങനെ സകല മനുഷ്യരും മരണത്തിന് അധീനരായി തീർന്നു. മനുഷ്യൻ വാസ്തവത്തിൽ പാപത്തിന്റെ ഫലമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയവനും മരണത്തിന് വിധേയനമായി തീർന്നവനുമാണ്. കാരണം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളത്തിരാത്രായി തീർന്നു പോയി. ആദ്യ മനുഷ്യനായ ആദാം തന്റെ പാപം നിമിത്തം ദൈവത്തോടകന്ന് ദൈവത്തെ അനുസരിക്കാതെ ദൈവവിരോധമായി ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് അനുസരണക്കേട് കാണിച്ച് പാപത്തിന്റെ ശിക്ഷയ്ക്ക് വിധേയനായി തീർന്നു. എന്നാൽ കർത്താവ് ലോകത്തിലേക്ക് വന്നത് കാണാതെ പോയ മനുഷ്യനെ തേടി രക്ഷിച്ച് അവർക്ക് പാപമോചനം നൽകണം എന്നുള്ളതിനു വേണ്ടിയാണ്. കർത്താവ് ഈ ലോകത്തിൽ വന്നതും പ്രവർത്തിച്ചതും മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുക, അവർക്ക് ആത്മരക്ഷ കൊടുക്കുക, അവരെ അനുഗ്രഹിക്കുക, അവർക്ക് ആശ്വാസം കൊടുക്കുക, അവർക്ക് പാപമോചനം കൊടുക്കുക, ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാന്റെ കോണം അവർക്ക്
മാർഗമുണ്ടാക്കി കൊടുക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, താൻ മനുഷ്യവർഗത്തിനു വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ കർത്താവ് താൻ തന്നെ തന്റെ ജീവനെ അർപ്പിച്ചേ മതിയാകുകയുള്ളൂ. നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് ദൈവപുത്രനായ ക്രിസ്തു ക്രൂശന്മേൽ മരിച്ചത്. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്റെയും നിങ്ങളുടെയും സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തി നമുക്ക് ദൈവരാജ്യത്തിന്റെ അവകാശം തരണം, നമുക്ക് നിത്യജീവന്റെ അവകാശം തരണം, നമുക്ക് പാപമോചനം നൽകണം, നാം ദൈവമക്കളായി തീരണം. ആര് കർത്താവിനെ കൈക്കൊള്ളുമോ, ആര് കർത്താവിൽ ആശ്രയിക്കുന്നുവോ, അവർക്ക് സൗജന്യമായ പാപമോചനം കൊടുത്ത് അവരെ നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കണം. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത്. ദൈവപുത്രൻ വന്നു സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ മരിക്കുവാൻ അവൻ സന്നദ്ധനായി. സകല മനുഷ്യർക്കും രക്ഷാകരമായ ആ സന്ദേശം, ദൈവകൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറയുന്ന ആ സന്ദേശം ദൈവവചനത്തിൽ നാം കേൾക്കുന്നുണ്ട്. സകല മനുഷ്യർക്കും രക്ഷാകരമായ സുവിശേഷം. സകല മനുഷ്യരും പാപികളാണ്, അതുകൊണ്ട് സകല മനുഷ്യരും രക്ഷപ്പെട്ട് മതിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ സുവിശേഷം, ആ സന്ദേശം നൽകുവാൻ ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു പ്രകാരത്തിലും തള്ളിക്കളയുകയില്ല, നിങ്ങൾ ചിലക്കെന്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. എന്നാൽ ആര് എന്റെ അടുക്കലേക്ക് വരുമോ അങ്ങനെയുള്ളവരെ തള്ളിക്കളവാൻ എനിക്ക് മനസ്സില്ല. അവരെ തേടി അവരെ രക്ഷിപ്പാൻ വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ. പ്രിയപ്പെട്ടവരെ, ആത്മശാന്തിയോ നിത്യജീവനോ ദൈവരാജ്യമോ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവരെ ആത്മാർത്ഥമായി വിളിക്കുകയാണ് ചെയ്യുന്നത്. അധ്വാനിക്കുന്നവരെ വരിക, ഭാരം ചുമക്കുന്നവരെ വരിക, എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ കർത്താവ് വളരെ ലളിതമായ നിലയിലാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷാമാർഗത്തെക്കുറിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. അതിപ്രധാനമായ ശാസ്ത്രീയ വിഷയങ്ങളോ മഹാവലിയ ഗണനീയമായ പാഠങ്ങളോ ഒന്നും പറയാതെ തന്നെ കർത്താവിന് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ, ആത്മാക്കളുടെ ആശ്വാസം വേണമോ, നിങ്ങൾക്ക് പാപമോചനം വേണമോ, നിങ്ങൾ ദൈവമക്കളായി തീരണമോ, ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരണമോ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരണം. മറ്റു യാതൊരു മാർഗം കൊണ്ടും മറ്റൊരു സ്ഥാനത്തേക്ക് പോയത് കൊണ്ടും മറ്റേതെങ്കിലും ഒരു കർമ്മങ്ങൾ കൊണ്ടും ആചാരം കൊണ്ടും മനുഷ്യനെ ആത്മരക്ഷപ്പെടുവാൻ മറ്റു യാതൊരു മാർഗങ്ങളുമില്ല. ദൈവപുത്രനായ ക്രിസ്തു ഒഴികെ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമേ എന്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ മനുഷ്യനും മനുഷ്യചരിത്രത്തിലില്ല. ഒരു മതനേതാവില്ല, ഒരു രാഷ്ട്രീയ നേതാവില്ല, ഒരു സാമൂഹ്യ പ്രവർത്തകനില്ല, ആരുമില്ല. നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആർക്കുമത് സാധ്യമല്ല, ആർക്കുമത് കഴിഞ്ഞിട്ടില്ല. കാരണം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തണമെങ്കിൽ പിതാവായ ദൈവം മനുഷ്യവർഗത്തിന്റെ പാപം അവന്റെ മേൽ ചുമത്തി നമ്മുടെ എല്ലാവരുടെയും അകൃത്യത്തിന്റെ ശിക്ഷാവിധി അനുഭവിക്കേണ്ടതിന് പിതാവായ ദൈവം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഭാരം ദൈവപുത്രന്റെ മേൽ ചുമത്തി കാൽവറിയിലെ ക്രൂശിൽ സകല മനുഷ്യവർഗത്തിന്റെയും പാപം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയെ പോലെ കാൽവറി ക്രൂശിൽ നമ്മുടെ രക്ഷകനായ ക്രിസ്തു
തന്റെ ജീവനെ ബലിയായി അർപ്പിച്ചു. ലോകാവസാനത്തെങ്കൽ കാലാവസാനത്തെങ്കൽ നമ്മുടെ കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. കാലാവസാനം അല്ലെങ്കിൽ യുഗാവസാനം അല്ലെങ്കിൽ ന്യായപ്രമാണ യുഗത്തിന്റെ അവസാന കാലമായപ്പോൾ, കൃപായുഗത്തിന്റെ ഉദ്ഭവകാലമായപ്പോൾ എന്താണോ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ ലോകത്തിലേക്ക് വന്നു. സ്വന്തം യാഗം കൊണ്ട് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നമ്മുടെ പാപക്കടം വീട്ടുവാൻ, നമുക്ക് പാപമോചനം നൽകുവാൻ ദൈവം പ്രസാദിച്ചപ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപുത്രൻ പിതാവിന്റെ ഹിതപ്രകാരം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ജീവബലിയാകുവാൻ തന്റെ ജീവനെ അർപ്പിക്കുവാൻ അവൻ സന്നദ്ധനായി ലോകത്തിലേക്ക് വന്നു. യഹോവയാം ദൈവം സകല മനുഷ്യവർഗത്തിന്റെയും പാപം മുഴുവനും അവന്റെ മേൽ ചുമത്തി. അങ്ങനെ എന്റെയും നിങ്ങളുടെയും സകല പാപവും ഏറ്റെടുത്തുകൊണ്ടാണ് ക്രൂശിന്മേൽ ദൈവപുത്രനായ ക്രിസ്തു മരിച്ചത്. ആ മരണമാണ് മനുഷ്യവർഗത്തിന് പാപമോചനവും നിത്യജീവനും നൽകുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ അത്ഭുതകരമായ മാർഗം എന്ന് പറയുന്നത്. ആ മരണം ആരെ തന്റെ സ്വന്ത രക്ഷയ്ക്കു വേണ്ടി, കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശു മരണം തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആയിരുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് ആരെ അവന്റെ അടുക്കലേക്ക് ചെല്ലുന്നുവോ അങ്ങനെയുള്ളവരെ ആണ് കർത്താവ് വിളിക്കുന്നത്. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എന്റെ അടുക്കലേക്ക് വരിക. മറ്റു യാതൊരു സ്ഥലത്തേക്കും പോകുവാൻ, മറ്റൊരു സ്ഥലത്തേക്കും പോയി രക്ഷ നേടുവാൻ മാർഗമില്ല. ഏകരക്ഷാമാർഗം നവകർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ, ദൈവപുത്രനായ ക്രിസ്തുവല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റ് യാതൊരു നാമവുമില്ല. ഒരു കർമ്മമില്ല, ഒരാചാരമില്ല, ഒരനുഷ്ഠാനമില്ല, യാതൊരു പ്രത്യേക പരിപാടികളുമില്ല. പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ഏക മാർഗം അവന്റെ അടുക്കലേക്ക് ചെല്ലുക. പാപമോചനത്തിനായി ക്രൂശന്മേൽ മരണമനുഭവിച്ച് പാപപരിഹാരം വരുത്തിയ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുക. മനുഷ്യവർഗത്തിന്റെ പാപക്കടം വീട്ടുവാൻ വേണ്ടി തന്റെ ചങ്കിലെ ചോര മുഴുവനായി ഊറ്റി നൽകുവാൻ അവൻ പ്രസാദിച്ചു. അപ്പസ്തോലനായ പത്രോസ് പറയുന്നത് പോലെ തന്നെ, പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വിലയേറിയ രക്തം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം പ്രസാദിച്ചു. മറ്റു യാതൊരു മാർഗവുമില്ല. എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കുള്ള ഏക മാർഗം യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലുക, അവന്റെ വാക്കുകൾ കേൾക്കുക, അവനെ അനുസരിക്കുക. കർത്താവ് അതോർപ്പിക്കുന്നതിനായിട്ടാണ് നാം വായിച്ച ആ ഭാഗത്ത് ഓർപ്പിച്ചത്. തന്റെ വാക്കുകൾ കേട്ടവരായ അനേകം ആളുകളുണ്ട്, അവർ മാനസാന്തരപ്പെടായികയാൽ കർത്താവിന്റെ വാക്കുകൾ പറഞ്ഞതോടുള്ള ബന്ധത്തിൽ എക്കാലവും കർത്താവിനുള്ള വലിയ താല്പര്യം താൻ പറയുന്ന വാക്കുകൾ അനേകരെ മാനസാന്തരത്തിലേക്ക് നടത്തണം, അനേകർക്കത് പാപമോചനത്തിന് മാർഗമായി ഭവിക്കണം. എന്നാൽ അനേകരെ അവരെ ആ വാക്കുകൾ പറഞ്ഞത് കേൾക്കുവാൻ മനസ്സായില്ല. അവരെക്കുറിച്ച് കർത്താവ് പറയുന്ന വിശദീകരണം ആ ഭാഗത്ത് താഴെ കൊണ്ട് ഞാൻ ഒന്ന് വായിക്കാം. രണ്ടു മൂന്ന് വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ആ 11 അധ്യായത്തിന്റെ 20 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കുക. 11 20 മുതൽ. പിന്നെ അവൻ വാക്കുകൾ, പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവനെ ശാസിച്ചു തുടങ്ങി. കോരസീനെ,
നിനക്ക് ഹാ കഷ്ടം, ബത്സയിദേ നിനക്ക് ഹാ കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ കഫർനഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണു പോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് അനേക വട്ടം സഞ്ചരിച്ച് അനേക പ്രാവശ്യം ആവർത്തിച്ച് രക്ഷാമാർഗത്തെക്കുറിച്ച് പറഞ്ഞ ദേശനിവാസികളോടാണ് കർത്താവ് ഈ വാക്കുകൾ പറയുന്നത്. എന്താണ്? സോരും സീദോനും കപ്രനഹോം മുതലായ പ്രധാനപ്പെട്ട പ്രദേശങ്ങളും അനേക വട്ടം ചുറ്റി നടന്ന് പ്രവർത്തിച്ചവനാണ്, ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിച്ചവനാണ് നമ്മുടെ കർത്താവ്. പത്രോസ് അന്ത്രോസ് മുതലായ ആളുകൾ അവര് കപ്രനഹോമിൽ തന്നെ അതിന്റെ അടുത്ത് തന്നെ ജനിച്ചവരാണ്. തന്റെ ശിഷ്യന്മാരിൽ പലരും ആ പ്രദേശത്തിനും ചുറ്റുപാടുമുള്ള പ്രദേശത്തിൽ നിന്ന് മുമ്പോട്ട് വന്നവരാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, കൊരസീനേ ഹാ നിനക്ക് കഷ്ടം, ബത്സയിദേ നിനക്ക് കഷ്ടം, കപ്രനഹോമേ നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികളിൽ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ എത്രയോ പേര് വാസ്തവത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനിട വരുമായിരുന്നു. എന്താണ് ഈ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, സുവിശേഷം കേൾക്കുകയും മാനസാന്തരപ്പെടാതെയും കർത്താവിനെ കൈക്കൊള്ളാതെയും തങ്ങളുടെ സ്വന്തം വഴികളിലേക്ക് തിരിഞ്ഞുപോയ ആളുകളെ നോക്കിക്കൊണ്ട്, ലോകത്തെ നോക്കിക്കൊണ്ട്, പട്ടണങ്ങളെ നോക്കിക്കൊണ്ട്, രാജ്യങ്ങളെ നോക്കിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ദൈവപുത്രൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, കൊരസീനെ നിനക്ക് ഹാ കഷ്ടം, ബത്സയിദേ നിനക്ക് ഹാ കഷ്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തെ മാസത്തിൽ, 2012 അവസാനത്തെ മാസത്തിൽ വന്നിരിക്കുന്നവരാണ് നാം. അനേക വട്ടം സുവിശേഷം കേട്ടവരാണ് ഈ പട്ടണത്തിലും ഇതിന്റെ പരിസരങ്ങളിലുമുള്ളവർ. ലോകമെമ്പാടും എന്നതുപോലെ തന്നെ കേരളക്കരയിൽ അനേക വർഷങ്ങളായി ഈ സന്ദേശം കേട്ടിട്ടുണ്ട്. ഈ കോട്ടയം പട്ടണത്തിൽ എത്രയോ പ്രാവശ്യം ഈ വിലയേറിയ സന്ദേശം അറിയിച്ചിട്ടുണ്ട്. മാനസാന്തരപ്പെടുക, ദൈവപുത്രന്റെ അടുക്കലേക്ക് വരിക, എന്റെ അടുക്കലേക്ക് വരിക. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നുവരെയും കൊരസീനെ പോലെ, ബത്സയിദയെ പോലെ, കപ്രനഹൂമിനെ പോലെ ദൈവത്വങ്ങളിലേക്ക് തിരിയാതെയും മാനസാന്തരപ്പെടാതെയും ഇരിക്കുന്ന എത്രയോ ആളുകൾ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ കൂട്ടങ്ങൾ നമ്മുടെ ഈ തലമുറയിലുണ്ട്. ഞാൻ എന്റെ സ്വദേശമായ നിങ്ങളോട് ചേർന്ന് പറയട്ടെ, ഈ കോട്ടയം പട്ടണം എത്രയോ വട്ടം സുവിശേഷം കേട്ടു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ അനേകരെ എത്രയോ പ്രാവശ്യം സുവിശേഷം കേട്ടു. മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ദൈവത്വങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് കർത്താവൻ പറയാനുള്ളത്? നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീതോയിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണിയലും ആ വാസ്തവത്തിൽ അനുദപിക്കുമായിരുന്നു. കോട്ടയം പട്ടണമേ, കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ദൈവോദനം കേൾക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടിട്ടുണ്ടോ? ദൈവപുത്രന്റെ ശബ്ദം കേട്ട് എന്റെ അടുക്കലേക്ക് വരുവീൻ, ആ ശബ്ദം കേട്ട് അവന്റെ അടുക്കലേക്ക് നിങ്ങൾ ചെന്നിട്ടുണ്ടോ? മറ്റനേക ഭാഗങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു കാണും. ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും സാമൂഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ അനേക കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തിരിഞ്ഞു കാണും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവപുത്രന്റെ അടുക്കലേക്ക് ചെന്നിട്ടുണ്ടോ? അവന്റെ വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് വരിക എന്ന് വിളിക്കുന്ന കൊട്ട് വളരെ വാക്യങ്ങളുണ്ട്. അവിടെ കൊന്നും തിരിഞ്ഞു കാണാൻ ഇപ്പോൾ നിർവാഹമില്ല. കർത്താവ് വിളിക്കുകയാണ്,
എന്റെ അടുക്കലേക്ക് വരിക, അവങ്കലേക്ക് നോക്കൽ പ്രകാശിതരായി. ആര് അവങ്കലേക്ക് നോക്കുന്നുവോ, ആരവന്റെ അടുക്കലേക്ക് ചെല്ലുന്നുവോ, അവർക്കാണ് ആശ്വാസം ലഭിക്കുന്നത്. അവനെ തള്ളിക്കളയുന്നവർക്കോ മാനസാന്തരപ്പെടുന്നവർക്കോ രക്ഷയ്ക്കുള്ള മാർഗമില്ല. എന്റെ അടുക്കലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വലിയ സത്യമാണ്, മനുഷ്യവർഗത്തിന് പാപമോചനം വേണമെങ്കിൽ രക്ഷകന്റെ അടുക്കലേക്ക് ചെല്ലുക. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ യാതൊരു നാമവുമില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സാരമെന്താണ്? രക്ഷിക്കപ്പെടാത്ത ആരെയും കർത്താവ് തന്റെ സഭയോട് ചേർത്തിട്ടില്ല. രക്ഷിക്കപ്പെടാത്ത ബ്രദറുകാരനോ പെന്തക്കോസ്റ്റുകാരനോ ഏത് കാരണമാകട്ടെ, രക്ഷിക്കപ്പെടാത്ത ആരെയും കർത്താവ് തന്റെ സഭയോട് ചേർത്തിട്ടില്ല. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമം വിളിച്ച് രക്ഷിക്കുക, രക്ഷിക്കപ്പെടുക, പാപമോചനം പ്രാപിക്കുക, കർത്താവിനെ കൈക്കൊള്ളുക, അവന്റെ അടുക്കലേക്ക് ചെല്ലുക. രക്ഷാമാർഗം, ദൈവത്താൽ ഭരിക്കപ്പെട്ട വലിയ രക്ഷാമാർഗം അതാണ്. മറ്റൊരു മാർഗമില്ല, മറ്റൊരു കർമ്മമില്ല, മറ്റൊരു വഴിയില്ല. ഒരു സഭ വിട്ട് മറ്റൊരു സഭയിലേക്ക് ചേരുന്നത് കൊണ്ടോ, ഒരു സഭയോ ഒരു മതമോ വിട്ട് മറ്റൊരു മതത്തിലേക്ക് മാറുന്നത് കൊണ്ടോ രക്ഷാമാർഗമില്ല. വ്യക്തിപരമായി ദൈവപുത്രനായ കർത്താവുമായി നേരിട്ട് ബന്ധപ്പെടുക, അവന്റെ അടുക്കലേക്ക് ചെല്ലുക, എന്റെ അടുക്കൽ വരിക. എത്ര അനുഗ്രഹീതമായ ക്ഷണമാണ്, എത്ര വലിയ ക്ഷണമാണ്. അവിടെ പറയുന്നത് എല്ലാവരും. എന്തുകൊണ്ടാണ് എല്ലാവരും വരണമെന്ന് പറയുന്നത്? ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സകല മനുഷ്യരും പാപികളാണ്. അതുകൊണ്ട് വന്നേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് അവന്റെ അടുക്കലേക്ക് വന്നേ മതിയാകുകയുള്ളൂ. എല്ലാവരും പാപികളാണ്, എല്ലാവരും പാപികളാണ്. അവന്റെ അടുക്കലേക്ക് ചെല്ലുക, അവനെ വിളിച്ചപേക്ഷിക്കുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലുമുള്ള കർമ്മമാർഗങ്ങൾ കൊണ്ടോ മതപരമായ ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത പ്രമാണങ്ങൾ കൊണ്ടോ മനുഷ്യന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഏതെങ്കിലുമുള്ള പഴയ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് മനുഷ്യന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ പ്രമാണം അതേപടി അനുഷ്ഠിക്കുക, ദൈവവചനം അനുഷ്ഠിക്കുക, അവന്റെ അടുക്കലേക്ക് ചെല്ലുക, ദൈവപുത്രനെ കൈക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ ക്ഷണം, നമ്മുടെ കർത്താവിന്റെ ആ അനുഗ്രഹീതമായ ക്ഷണം, സ്നേഹപൂർണമായ ആ ക്ഷമം, അധ്വാനിക്കുന്നവരെ വരിക. ഞാന് വളരെ കാര്യങ്ങൾ പറയുവാൻ നിർവാഹമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം വലിയ അധ്വാനങ്ങളാണ് ഇന്നും ആത്മരക്ഷയ്ക്ക് വേണ്ടി ലോകമനുഷ്യർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ അടുക്കലേക്ക് തള്ളേണ്ടതിന് പകരം ഏതെല്ലാം നിലയിലുള്ള അനുഷ്ഠാനങ്ങളാണ് മനുഷ്യൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആണ്ടുതോറും, നാളുതോറും, മാസാമാസങ്ങൾ തോറും, പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായ ആത്മരക്ഷയുടെ സാധ്യതയ്ക്ക് വേണ്ടി അനേകമനേകം പരിപാടികൾ കണ്ടുപിടിക്കുന്നു, പുതിയ പുതിയ വഴികൾ കണ്ടുപിടിക്കുന്നു. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതായ പുതിയ പുതിയ സഭാമാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ ആരും പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പുതുതായി പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ ക്രൈസ്തവ ലോകത്തിന്റെ മധ്യത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു.
വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് തള്ളേണ്ടതിന് പകരം കർത്താവിനെ അവഗണിച്ച്, കർത്താവിന്റെ രക്ഷാമാർഗത്തെ അവഗണിച്ച്, ദൈവ വഴികളെ അവഗണിച്ച് അനേകര് ദൈവ വഴികൾ നകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ, ആഗോള ക്രൈസ്തവ ലോകത്തിന്റെ ആധിപത്യം വഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും അടുത്ത സമയത്ത് പത്രത്തിൽ എഴുതിയിരിക്കുന്ന വാചകം ഓർക്കയുണ്ടായി. ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അവന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അക്ഷരീകമായി നാം വിശ്വസിക്കണമെന്നില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ ഗോളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണ്. ക്രിസ്തുവിന്റെ മരണം, ജനം ഉയർത്തെഴുന്നേൽപ്പ്, ഈ കാര്യങ്ങളൊക്കെ അക്ഷരീകമായി നാം വിശ്വസിക്കേണ്ടതല്ല, ആത്മീകമായ അർത്ഥങ്ങൾ അതിനുണ്ട്. പ്രിയരെ, അതല്ല ദൈവപുത്രനായ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്, അക്ഷരീകമായി മനുഷ്യാവതാരമെടുത്തത് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. ദൈവപുത്രൻ അവന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു, അതിനെക്കുറിച്ചാണല്ലോ ഇനി അടുത്ത ദിവസങ്ങളിൽ പിന്നെയും നാം കേൾക്കുവാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് അവൻ മനുഷ്യാവതാരമെടുത്ത് ലോകത്തിൽ വന്ന ഒന്നാമത്തെ ആ വരവും രണ്ടാമത്തത് മനുഷ്യാവതാരമെടുത്ത ദൈവപുത്രനായ ക്രിസ്തു അവൻ ഈ ഭൂമിയിലേക്ക് തന്നെ, ഈ ലോകത്തിലേക്ക് തന്നെ മനുഷ്യരൂപമെടുത്ത തേജസ്കരിക്കപ്പെട്ട കർത്താവ് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ പ്രത്യക്ഷനാകുവാൻ മടങ്ങി വരുവാൻ പോകുകയാണ്. ചിലരൊക്കെ പറയും കർത്താവിനെ കുറിച്ച് അവൻ പഴയകാലത്ത് വന്നിട്ടുണ്ടല്ലോ, ദൂതവേഷത്തിൽ വന്നിട്ടുണ്ടല്ലോ, അവൻ മനുഷ്യരോടുകൂടെ വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അത് ശരി, പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, ആ വെളിപ്പെട്ട ദൂതന്മാർ തന്നെ, അതേ ദൂതന്മാർ തന്നെ പറയുന്ന വാക്കുകൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഹോരേബിൽ വെച്ച് യഹോവയുടെ ദൂതൻ ആ മോശയ്ക്ക് പ്രത്യക്ഷനായി. എന്നാൽ അടുത്ത് നമ്മൾ വായിക്കുന്നത് ആ ദൂതൻ നിൽക്കുന്നത് കാണുവാൻ മോശ അടുത്ത് ചെല്ലുമ്പോൾ യഹോവ അവനെ നോക്കി അവൻ പറയുകയാണ്, ആ ദൂതൻ പറയുകയാണ്, നീ ഇങ്ങോട്ട് അടുക്കണ്ട, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്ത് ദൂതന്റെ വേഷത്തിൽ പ്രത്യക്ഷനായത് ദൈവപുത്രനായ ക്രിസ്തു തന്നെയായിരുന്നു. എന്നാൽ അക്ഷരപ്രകാരമുള്ള അവന്റെ അവതാരമായിരുന്നില്ല. അവൻ ലോകത്തിൽ വന്നപ്പോൾ ദൂതവേഷത്തിൽ വന്നു, ദൂതന്മാരെ പോലെ വന്നു, അതേ നിലയിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അവൻ വന്നപ്പോൾ, മനുഷ്യാവതാരമെടുത്ത് വന്നപ്പോൾ അതാണ് തന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത, അതാണ് തന്റെ ഒന്നാമത്തെ പ്രത്യക്ഷത, അതിനെയാണ് ആ പ്രത്യക്ഷത ആണ് വാസ്തവത്തിൽ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രസാദിച്ചത്. അങ്ങനെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ജീവനെ കൊടുത്ത അതേ ദൈവപുത്രനാണ് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും വരുന്നത്. ഈ രണ്ടാമത്തെ വരവും ഒന്നാമത്തെ വരവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. താൻ വരുന്നത് എന്തിനു വേണ്ടി? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. കർത്താവിനെ കൈക്കൊണ്ട്, കർത്താവിനെ അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ചവരുടെ രക്ഷയ്ക്കായി, അതിനുവേണ്ടിയാണ് കർത്താവ് വരുന്നത്. ആരെ ഈ കർത്താവിനെ കൈക്കൊള്ളുമോ, ആരെ ഈ കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുമോ, ആരെ പാപമോചനത്തിന് വേണ്ടി അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുമോ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറയുകയാണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന
ഏവനും രക്ഷിക്കപ്പെടും. ആർക്കും ഭയപ്പെടേണ്ട കാര്യമില്ല, ആർക്കും സംശയിക്കേണ്ട കാര്യമില്ല. ആര് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമോ, ആര് കർത്താവിനെ കൈക്കൊള്ളുമോ, മകളെ മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാപമോചനം നൽകുവാൻ നമ്മുടെ കർത്താവിന് അതിന് താല്പര്യമാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് വന്നത്. ആരവനെ കൈക്കൊള്ളും, ആരവന്റെ നാമം വിളിച്ചപേക്ഷിക്കും, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും തൽക്ഷണം പാപമോചനം നൽകുന്നു. അവന്റെ അടുക്കലേക്ക് വന്ന ആളുകൾക്ക് അവൻ പാപമോചനം നൽകി, അവൻ തൽക്ഷണം പാപമോചനം നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും മുമ്പ് ഓർപ്പിക്കട്ടെ, കർത്താവിന്റെ വാക്കുകൾ കേട്ട് അവന്റെ അടുക്കലേക്ക് ചെന്ന് നിങ്ങൾ പാപമോചനം പ്രാപിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കർത്താവ് നിങ്ങളെ വിളിച്ചു, എത്രയോ പ്രാവശ്യം വിളിച്ചു. കോട്ടയം പട്ടണത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, ഈ കോട്ടയം പട്ടണത്തിൽ അനേക വട്ടം സുവിശേഷം കേട്ടിട്ടുണ്ട്. വലിയ ദൈവത്തിന്റെ ദാസന്മാർ തുടങ്ങി ലോകപ്രസിദ്ധരായ മഹാന്മാർ തുടങ്ങി അനേകർ ഈ കോട്ടയം പട്ടണത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടിട്ടുണ്ടോ? നിങ്ങൾ വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീർന്നിട്ടുണ്ടോ? വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാനോ ആർക്കും കഴിയുകയില്ല. ആര് കർത്താവിനെ കൈക്കൊള്ളുന്നുവോ, ആര് കർത്താവിന്റെ നാമം വിളിച്ചു രക്ഷിക്കപ്പെടുന്നുവോ, അവർക്കാണ് പുതുജനനമുണ്ടാകുന്നത്, വീണ്ടും ജനനമുണ്ടാകുന്നത്. കർത്താവിനെ കൈക്കൊള്ളാതെ ഏതെങ്കിലും ഒരു കർമ്മം അനുഷ്ഠിച്ചത് കൊണ്ട് വീണ്ടും ജനനമുണ്ടാകുന്നില്ല. ഏത് നിലയിലുള്ള സ്നാനമേറ്റാലും ശരി, ബ്രദറുകാരുടെ കൂടെ മുങ്ങിയാലും ശരി, മറ്റാരുടെ കൂടെ എന്ത് ചെയ്താലും ശരി, ഒരു കർമ്മം കൊണ്ട് ഒരാൾക്ക് വീണ്ടും ജനനമുണ്ടാകയില്ല. കർത്താവിനെ കൈക്കൊണ്ട് അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും അവർക്കാണ് പുതുജനനമുണ്ടാകുന്നത്, അവരാണ് ആത്മാവിനാളുടെ ജനനത്തിന്റെ അവകാശികളായി തീരുന്നത്. എത്തിയപ്പോഴേക്കാരനായ ഷണ്ണൻ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിലിപ്പോസ് ഓടിച്ചെന്നു. കർത്താവ് കൽപ്പിച്ച പ്രകാരം അവന്റെ അവന്റെ യാത്രാവാഹനത്തിലേക്ക് അവൻ കയറി ചെന്നു, ഇരിക്കുവാൻ പറഞ്ഞു, ഇരുന്നു. അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ നിയമം യെശയ്യാ പ്രവാചകത്തിന്റെ ഭാഗമാണ്. നീ വായിക്കുന്നത് ചിന്തിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ആ ഷണ്ണൻ പറഞ്ഞു, പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? പ്രിയപ്പെട്ടവരെ, ആ ഷണ്ണൻ പൊരുൾ തിരിച്ചു കൊടുത്ത് ഈ പറയുന്ന ഭാഗങ്ങൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. ആര് ഈ ക്രിസ്തുവിൽ ശരണപ്പെടുന്നുവോ, ആരവനെ അംഗീകരിക്കുന്നുവോ, ആരവനെ കൈക്കൊള്ളുമോ, അവർക്കാണ് രക്ഷാമാർഗം. അവനീ വാക്കുകൾ പറയുന്ന കൂട്ടത്തിൽ ഷണ്ണനും ബിലിപ്പോസും കയറിയ ആ വാഹനം മുമ്പോട്ട് പോകുമ്പോൾ ഷണ്ണൻ ചോദിച്ച ചോദ്യമുണ്ട്. എന്താണ്? ഇതാ വെള്ളം കാണുന്നു, ഇതാ വെള്ളം കാണുന്നു, ഞാൻ ശാനപ്പെടുന്നതിനെന്ത് വിരോധം? ആ പീലിപ്പോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കണം, അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിക്കണം. അവിടെ പറയുകയാണ്, നീ കർത്താവിൽ വിശ്വസിക്കുന്നു എങ്കിൽ, കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം, അല്ലെങ്കിൽ സാധ്യമല്ല. ആ പറയുന്നതിന്റെ അർത്ഥം, നിനക്ക് സ്നാനം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നീ കർത്താവിൽ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. അവൻ പറഞ്ഞു, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നാം തിരുവഴുത്തിൽ വായിക്കുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പാരമ്പര്യം, ഏറ്റവും വലിയ പാരമ്പര്യം, സ്നാനകർമ്മത്തിന്റെ ഏറ്റവും വലിയ പാരമ്പര്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്ത്? അവൻ സ്നാനപ്പെടുവാൻ ആഗ്രഹിച്ചു, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞു, ഉടനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഇരുവരും, ഷണ്ണനും ഫിലിപ്പോസും ഇരുവരും വെള്ളത്തിലിറങ്ങി. ഷണ്ണൻ വെള്ളത്തിലിറങ്ങി, ഫിലിപ്പോസ് വെള്ളത്തിലിറങ്ങി.
ഇരുവരും വെള്ളത്തിലിറങ്ങി ആ ഫിലിപ്പോ സണ്ണരെ സ്നാനപ്പെടുത്തി. അവരിരുവരും വെള്ളത്തിൽ നിന്ന് കരേറി. ക്രിസ്തീയ പാരമ്പര്യം, ക്രൈസ്തവ സഭയുടെ പാരമ്പര്യം, ദൈവവചനത്തിന്റെ പാരമ്പര്യം എന്താണ്? ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനേറ്റു പറഞ്ഞു. ദൈവവചന പ്രകാരം അവൻ സ്നാനമേൽക്കുവാൻ വചനത്തിന്റെ അതേ മാതൃകയിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തിയത് ഇരുവരും വെള്ളത്തിലിറങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിലെ പ്രമാണം അതാണ്, ദൈവവചനത്തിന്റെ പാരമ്പര്യം അതാണ്. ദൈവവചനത്തിന്റെ ആ പാരമ്പര്യങ്ങളെ അവഗണിക്കുവാൻ നമുക്ക് അശേഷം മാർഗമില്ല. കർത്താവ് പറയുകയാണ്, എന്റെ അടുക്കലേക്ക് വരിക, എന്റെ വചനം പ്രമാണിക്കുക, എന്നെ അനുസരിക്കുക, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. ആര് കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ടോ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കർത്തനകൾ പ്രമാണിക്കും. എനിക്ക് കർത്താവിനെ വലിയ സ്നേഹമാണ്, കർത്താവിനെ ഇഷ്ടമാണ്, കർത്താവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കർത്താവ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. നമ്മുടെ വലിയ ചുമതലയാണ് ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കുവാൻ എനിക്ക് നിർവാഹമില്ലല്ലോ. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുക, നിങ്ങൾ എന്റെ അടുക്കൽ വരിക. ആ വാക്കൾ അനുസരിക്കുന്നത് ഭാരമുള്ള ചുമടല്ല. എന്റെ വചനം അനുസരിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും ഭാരമുള്ള ചുമടല്ല. അത് ലഘുവാണ്, അത് വളരെ ലഘുവാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അനുസരിക്കുക, കർത്താവിനെ കൈക്കൊള്ളുക, അവനെ അംഗീകരിക്കുക, അവന്റെ നാമം വിളിച്ചു വേക്ഷിക്കുക, അവനെ കൈക്കൊള്ളുക. ഞാൻ ആ വാക്കൊന്ന് വായിച്ചങ്ങ് അവസാനിപ്പിക്കട്ടെ. എന്താണ് അവിടെ പറയുന്നത്? അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമേ എന്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുക. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ദൈവപുത്രനെ കൈക്കൊള്ളുന്നത്, അവനെ അംഗീകരിക്കുന്നത്, അവനെ കൈക്കൊള്ളുന്നത്, അവനെ സ്വീകരിക്കുന്നത് ഭാരമേറിയ കാര്യമല്ല. എന്റെ മുഖം മൃദുവാണ്, എന്റെ ചുമട് ലഘുവാണ്. ആര് കർത്താവിനെ കൈക്കൊള്ളുന്നുവോ അവർക്ക് ആശ്വാസമുണ്ട്, അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് നിത്യ ആശ്വാസമുണ്ട്. എന്റെ അടുക്കലേക്ക് വരിക, എന്നെ കൈക്കൊള്ളുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് എത്രയോ വലിയവൻ, എത്രയോ വിശ്വസ്തൻ, എത്രയോ ധന്യൻ, നമ്മയെ തേടി നമുക്ക് വേണ്ടി വന്ന് എന്റെയും നിങ്ങളുടെയും പാപം തന്റെ മേലേറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി നിന്നുകൊണ്ട് നമ്മെ രക്ഷിപ്പാൻ മനസ്സായവൻ അവനാണ് വിളിക്കുന്നത്. വരിക, എന്റെ അടുക്കലേക്ക് വരിക. നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഞാനാണ് വിളിക്കുന്നത്. എന്റെ ചുമട് ലഘുവാണ്, എന്റെ അടുക്കലേക്ക് വരിക. നീ ഭാരപ്പെടേണ്ടതില്ല. അവന്റെ അടുക്കൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, അവന്റെ അടുക്കൽ നിങ്ങൾക്ക് സംരക്ഷണമുണ്ട്, അവന്റെ അടുക്കൽ നിങ്ങൾക്ക് നിത്യമായ ആശ്വാസമുണ്ട്. ആരെ ആശ്വാസം ആഗ്രഹിക്കുന്നു? കർത്താവ് പറഞ്ഞ അതാണ്, എന്റെ അടുക്കലേക്ക് വരിക, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആശ്വാസമില്ലാത്ത ലോകത്തിൽ, അസ്വസ്ഥത നിറഞ്ഞ ലോകത്തിൽ, നിരാശ നിറഞ്ഞ ലോകത്തിൽ, നാളെ എന്ത് ഭവിക്കുമെന്നറിയാതെ പത്രം നോക്കിയിരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. അങ്ങനെയുള്ള ലോകത്തിൽ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ആത്മീയമായ ആശ്വാസത്തിനുള്ള മാർഗത്തിനായി നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരുക. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രിവരെയും അങ്ങനെ കർത്താവിനെ കൈക്കൊണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വരികിൽ, ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് വരികിൽ, നിങ്ങൾ കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുകയും, കർത്താവേ, ഞാൻ നിന്നെ കൈക്കൊള്ളുന്നു, അവിടുന്ന് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന യഥാർത്ഥമാണെങ്കിൽ, യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങപ്പെട്ടത്
എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ നിങ്ങൾക്ക് തൽക്ഷണം പാപമോചനമുണ്ട്. നേരെ മറിച്ച് അതൊരു കാണാപ്പാഠമായിട്ട് പറയുന്നത് കൊണ്ടായില്ല, അതൊരു വാഗ്ദോരയായിട്ട് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവൻ യേശുക്രിസ്തു, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക, അവനെ കൈക്കൊള്ളുക, രക്ഷിക്കപ്പെടുക, പാപമോചനം പ്രാപിക്കുക. ഇന്നുവരെയും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, കൊരസീനെ നിനക്ക് ഹാകഷ്ടം, ബത്സൈദിയെ നിനക്ക് ഹാകഷ്ടം, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീദോലിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെടുന്നു. കോട്ടയം പട്ടണക്കാരായ പ്രിയപ്പെട്ടവരെ, പരിസരങ്ങളിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടിട്ടുള്ള സുവിശേഷ സന്ദേശങ്ങൾ നിങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടോ? നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്നുവരെയും അത് കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ കർത്താവിനെ കൈക്കൊള്ളുക, കർത്താവിന്റെ നാമം വിളിച്ചു വേക്ഷിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ ഉണക്കുന്നതിന് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ ഒരിക്കൽ കൂടി ദൈവവചനം ശക്തിയായിട്ട് കേട്ടു. ദൈവവിളി കേട്ടിന്ന് ആരെങ്കിലും തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവചെയ്ത് അവിടെ ഒന്ന് കൈ ഉയർത്തിയോ ആ നിൽക്കുന്ന സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്താൽ വോളണ്ടിയർസ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇത്ര വലിയ രക്ഷ തെറ്റിയൊഴിയായിരിക്കാൻ ദൈവമൊഴിയാക്കട്ടെ. ഇത്ര സരളമായിട്ട് വിധത്തിൽ രക്ഷിക്കപ്പെടേണ്ട ആവശ്യത്തെപ്പറ്റി നാം കേട്ടല്ലോ. കർത്താവിന്റെ ദാസന്മാർ നമ്മളെ ഓർപ്പിച്ചല്ലോ. അങ്ങനെ ഇതാവുന്നു രക്ഷാ ദിവസം, ഇതാവുന്നു സുപ്രസാദകാലം. ഓർത്തുകൊണ്ട് ആർക്കെങ്കിലും ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥാനത്ത് തന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. വോളണ്ടിയേഴ്സ് തന്നെ സഹായിക്കും, നിങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്വ പിതാവേ, ഈ ശാന്ത സുന്ദരമായ ഈ സായനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം കേൾക്കുവാൻ വേറിട്ട് വന്ന് ആശ്വസിപ്പുവാൻ കടന്നു വന്നിരിക്കുന്ന ജനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത്ര താല്പര്യത്തോടുകൂടി ദൈവ വചനം കേൾക്കുവാൻ കടന്നു വന്നു. ഞങ്ങളോട് തന്റെ ദാസന്മാർ ശക്തിയായിട്ട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. അജോയ് ടി മാത്യു കർത്താവിന്റെ വരുവിനെ പറ്റി, കർത്താവെ അത് എന്തുകൊണ്ട് താമസിക്കുന്നതെല്ലാം വളരെ വ്യക്തമായി ഞങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾക്കൊരു നിരപ്പ്, ഒരു രക്ഷയുടെ അനുഭവം കർത്താവെ ഉണ്ടാകേണ്ടതിന് കർത്താവെ ഈ കാലം നാൾ ഏത് സമയത്തും കർത്താവ് വരാം കാഹളനാദം കേൾക്കുന്ന നിമിഷം ഏത് സമയത്തും ആസന്നമാണെന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇത്ര വലിയ രക്ഷ തെറ്റി ഒഴിയാതിരിക്കാൻ തക്കണം ഈ ഞങ്ങളുടെ കേൾവിക്കാരെ സഹായിക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ വിലയദാസൻ MM സക്കറിയ ജയൻ ഞങ്ങളോട് കർത്താവെ ഈ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിനെ പറ്റി ഉറപ്പിച്ചു. അധ്വാനിക്കുന്നവരായ, ഭാരം ചുമക്കുന്നവരായ, പാപ ഭാരം ചുമന്നുകൊണ്ട് കർത്താവെ അഴരുന്നവരായ ജനതയോടായിട്ട് ഞങ്ങളെ ഓർപ്പിച്ച സത്യം, ഞങ്ങളുടെ ഭാരം ചുമക്കുന്ന കർത്താവ് സർവ ലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിച്ച് ആ കാൽവരക്കുശിൽ ഒഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാടനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇത്ര വലിയ രക്ഷയുടെ ഇത്ര സരളമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവെ ഇന്നത്തെ രാത്രി ഞങ്ങളുടെ ആണോ എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇന്ന് രാത്രി കർത്താവ് വരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ള ഒരിക്കൽ കൂടി ഞങ്ങളെ ചിന്തിപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ച ഈ സുവർണ അവസരത്തിനായിട്ട് ചോദ്യം, ഞങ്ങളെ കേൾപ്പിച്ച ഈ സരളമായ സുവിശേഷത്തിനായിട്ട് ശേഷം കർത്താവെ ഞങ്ങളുടെ അധ്വാനമല്ല പിന്നെയോ അങ്ങയുടെ വിശ്വാസത്താൽ മാത്രം രക്ഷ എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനായിട്ട് ചോദ്യം. കർത്താവെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തിനായിട്ട് ചോദ്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ള വാഗ്ദത്തിനായിട്ട്, എത്രയോ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്കുണ്ട് സ്വർഗത്തിൽ സ്ഥിരമാക്കിയ വചനത്തിനായിട്ട് സ്തോത്രം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് ഇത്ര സരളമായിട്ട് വചനം ചോദിച്ചു. കർത്താവ് ഞങ്ങൾ ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. ഞങ്ങളുടെ ഈ കേട്ട വചനങ്ങൾ ഞങ്ങൾ ഓർത്തുപോലെ അത് അനുഗ്രഹത്തിനും സമാധാനത്തിനും കാരണമായി തീരണമേ. ഒരു തീരുമാനമെടുക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ഞങ്ങളിപ്പോൾ പിരിയുന്നു, പിരിയാത്തവനായ അങ്ങയുടെ സ്ഥാനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ കാലാവസ്ഥയെ നീ നിയന്ത്രിച്ചു, കർത്താവെ എല്ലാവിധത്തിലുള്ള സമാധാനം തന്നു, കടന്നു വന്നവർക്കായിട്ട് സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു, ഒരാപത്തും അനത്തും കൂടാതെ ഭവനത്തിലേക്ക് മടങ്ങി പോകാൻ സാധിക്കണം. നാളെ രാവിലെ 9-8 മണിക്ക് നടക്കേണ്ട വചനധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തുടർന്നുള്ള കുടിവെള്ളുണ്ട്. നാളെയും ജനം ഏറ്റവും സന്തോഷത്തോടെ കടന്നുവരുമാറാക്കണമേ. എല്ലാ മാനവും മോത്തവും ഇങ്ങേക്ക് തരുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സമാധാനവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും വിശേഷിച്ച നാം ഇന്ന് കേട്ട ദൈവവചനത്തിന്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.